ഈശോയുടെ പ്രിയപ്പെട്ടവരെ, മാർപ്പാപ്പായിൽ നിന്നും പൂർണ്ണ ദണ്ഡവിമോചന കൽപ്പന എന്നേക്കുമായി ലഭിച്ച ഭാരതത്തിലെ അതിപൂർവം ദേവാലയങ്ങളിലൊന്നാണ് ഇലഞ്ഞി ദേവാലയം എന്നുള്ളത് ഇലഞ്ഞി ഇടവകയ്ക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. 1779 കരിയാറ്റി മെത്രാനും പാറേമാക്കൽ ഗവർണറോടും ചേർന്ന് റോമിലെത്തി. അന്നത്തെ മാർപ്പാപ്പയായിരുന്ന 6 പിയൂസിൽ നിന്നും ഇലഞ്ഞിപ്പള്ളിക്ക് പൂർണ്ണ ദണ്ഡവിമോചന കൽപ്പന എഴുതി മേടിച്ചു. ഈ ദണ്ഡവിമോചന കൽപ്പന എങ്ങനെയാണെന്നോ അതിൻ്റെ പുണ്യഫലങ്ങൾ എപ്രകാരമാണെന്നോ എന്നുള്ളത് ഇന്നത്തെ തലമുറയ്ക്ക് അജ്ഞാതമാണ്. മാർപ്പാപ്പായിൽ നിന്ന് ലഭിച്ച ഈ കൽപ്പന പാറേമാക്കൽ ഗവർണറോർ 1789 കാലം കുംഭമാസം 4 തീയതി സ്വന്തം കൈപ്പടയിൽ എഴുതി ഇലഞ്ഞിപ്പള്ളിക്കായി നൽകി. പിന്നീട് നഷ്ടപ്പെട്ടു പോയ ഈ കൈയെഴുത്ത് പ്രതിയുടെ പകർപ്പ് വീണ്ടെടുത്തപ്പോൾ ലഭിച്ച വിവരങ്ങളാണ് ഇപ്പോൾ ഇലഞ്ഞിപ്പള്ളിയുടെ വികാരിയച്ഛൻ റവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ ആലപ്പാട്ടുകുന്നിൽ നമ്മെ വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നത്. 6 പിയൂസ് മാർപ്പാപ്പ കൽപ്പിച്ചെഴുതിയ പാപമോചന കൽപ്പന. മാർ പത്രോസും മാർ പൗലോസുമാകുന്ന പരിശുദ്ധ സ്ലിഹന്മാരുടെ പെരുന്നാളുകൾക്ക് മുമ്പ് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയും കൈക്കൊണ്ട് തലേ ദിവസം സന്ധ്യ മുതൽ പിറ്റേന്ന് അസ്തമയം വരെ ഈ പള്ളിയിൽ ഭക്തിയോടെ കുമ്പിട്ട് സത്യവിശ്വാസത്തിൻ്റെ തികവോടെ തീവ്ര അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും എന്നേക്കും മാറ്റമില്ലാത്ത മുഴുവൻ പാപമോചനം കൃപയായി അനുവദിച്ചിരിക്കുന്നു. എന്നാൽ ഈ പാപമോചനം ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്ന ആത്മാക്കളിലേക്ക് കൂടി എത്തിക്കുവാൻ ആർക്കെങ്കിലും തോന്നിയാൽ അത് ചെയ്യാനാവും. കൂടാതെ ഈ പരിശുദ്ധ ബാവ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ എല്ലാ പെരുന്നാളുകളിലും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും വിശ്വസ്ലിഹന്മാരുടെയും എല്ലാ പെരുന്നാളുകളിലും തങ്ങൾ ചെയ്ത പാപങ്ങളിന്മേൽ മനസ്താപം തോന്നി ഈ പള്ളിയിൽ കുമ്പിട്ട് മേൽപ്പറഞ്ഞ പ്രകാരം നമസ്കരിക്കുന്ന എല്ലാവർക്കും 7 ആണ്ട് 40 ദിവസം നിലനിൽക്കുന്ന പാപമോചനം അനുവദിച്ചിരിക്കുന്നു. ഈ പാപമോചനവും ശുദ്ധീകരണ സ്ഥലത്ത് സഹനമേൽക്കുന്ന ആത്മാക്കൾക്ക് കൂടി പരിഗണിക്കാവുന്നതാണ്. ആകയാൽ ഈ പാപമോചനം പൊന്നിനേക്കാളും വെള്ളിയേക്കാളും ഏറെ വിലപ്പെട്ട മുത്തുകളേക്കാളും മുഖ്യമുള്ളതും മൂല്യമുള്ളതും ശ്രേഷ്ഠതയാർന്നതും തങ്ങളുടെ പാപങ്ങളുടെ കടം വീട്ടുവാൻ ഏറ്റവും സഹായകവുമാണെന്നറിഞ്ഞ് വേണ്ടുന്ന ഒരുക്കത്തോടുകൂടെ അതിനെ കൈക്കൊള്ളുവാൻ വലിയ ശ്രമവും ഉത്സാഹവും ഉണ്ടാകേണ്ടതാണ്. ഇക്കാര്യത്തിൽ പരിശുദ്ധ മാർപ്പാപ്പ കൽപ്പിച്ചു തന്ന രേഖ നമ്മുടെ പക്കൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥയുടെ സാക്ഷ്യമായി 1789 കുംഭമാസം ബുധൻ കണക്കിൽ 4 തീയതി അങ്കമാലിയിൽ മാർ ഗീവർഗീസ് സഹദായുടെ പള്ളിയിൽ വച്ച് എഴുതിയ ഈ രേഖയിൽ നമ്മുടെ കയ്യൊപ്പം ഈ ഇടവകയുടെ മുദ്രയും ഇട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ദേവാലയത്തിന് ദണ്ഡവിമോചനം കൽപ്പന ലഭിച്ചു എന്ന് പറയുമ്പോഴും ഈ കൽപ്പന എന്താണെന്നോ അല്ലെങ്കിൽ ഈ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കാൻ എന്ത് ചെയ്യണമെന്നോ എന്നൊക്കെ നാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്താണ് ദണ്ഡവിമോചനം? ദണ്ഡവിമോചനം അഥവാ ഇൻഡൾജൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇളവ് നൽകുക, ദയ കാണിക്കുക എന്നൊക്കെയാണ്. കുംഭസാരത്തിലൂടെ പാപമോചനം ലഭിച്ച വ്യക്തിക്ക് പാപത്തിൻ്റെ താൽക്കാലിക ശിക്ഷയ്ക്ക് ക്രിസ്തു സഭയെ ഏൽപ്പിച്ച പുണ്യത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിന്നും ലഭിക്കുന്ന ഇളവനെയാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. പാപത്തിന് നിത്യശിക്ഷയുണ്ട് എന്ന് നമുക്കറിയാം. ആ നിത്യശിക്ഷയിൽ നിന്നും മോചനം ലഭിക്കുന്നത് കുംഭസാരത്തിലൂടെ മാത്രമാണ്. ചാപദോഷാവസ്ഥയിൽ ദണ്ഡവിമോചനം ലഭിക്കില്ല. കുംഭസാരം എന്ന കുദാശയിൽ നിന്നാണ് ഇത് ലഭിക്കുന്നത്. കുംഭസാരം എന്ന കുദാശ വഴി പാപമോചനം ലഭിച്ചെങ്കിലും ഓരോ പാപത്തിനും ഒരു താൽക്കാലിക ശിക്ഷയുണ്ട് എന്ന കാര്യം നമുക്കറിയാം.
ആ ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് ദണ്ഡവിമോചനം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അശ്രദ്ധ മൂലം ഒരു ഗ്ലാസ് താഴെ വീണു, തകർന്നു പോകുന്നു. പകരം വയ്ക്കാൻ ആ വ്യക്തിയുടെ പക്കൽ ആവശ്യത്തിന് പണമില്ല. അപ്പോൾ അവൻ അപ്പൻ സമ്പാദിച്ചതിൽ നിന്ന് പണമെടുത്ത് അതിന് പകരം വയ്ക്കുന്നു. സഭയുടെ ഭണ്ഡാരത്തിൽ നന്മകളുടെ ശേഖരമുണ്ട്. അതിൽ നിന്നും സഭ മനുഷ്യർക്ക് വിതരണം ചെയ്യുന്നു. ഇതിനെയാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. ഇതുവഴി ജീവിച്ചിരിക്കുമ്പോഴോ ശുദ്ധീകരണ അവസ്ഥയിലായിരിക്കുമ്പോഴോ താൽക്കാലിക ശിക്ഷയിൽ നിന്നും മോചനം നേടാം. ഒരു വ്യക്തിക്ക് തനിക്ക് വേണ്ടിയോ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയോ ദണ്ഡവിമോചനം പ്രാപിക്കാവുന്നതാണ്. എന്നാൽ ജീവിച്ചിരിക്കുന്ന മറ്റൊരാൾക്ക് വേണ്ടി ദണ്ഡവിമോചനം നേടാൻ സാധിക്കുകയില്ല. ദണ്ഡവിമോചനം ലഭിക്കണമെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം. രണ്ടാമത്തേത്, പാവം ഉപേക്ഷിക്കാനുള്ള ആഗ്രഹമുണ്ടായിരിക്കണം. മൂന്നാമത്തേത്, മാർപ്പാപ്പായുടെ നിയോഗാർത്ഥം ഒരു പ്രാർത്ഥനയും ചൊല്ലണം. നൂറ്റാണ്ടുകളുടെ ചരിത്രവും പാരമ്പര്യവും പേറുന്ന എലഞ്ഞപ്പള്ളിക്ക് പ്രൗഢി വിളിച്ചോതുന്ന മുദ്ര. ആ മുദ്ര ഇപ്പോൾ എലഞ്ഞപ്പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ആലപ്പാട്ടുകുന്ന ഇലച്ചൻ പ്രകാശനം ചെയ്യുകയാണ്. മുദ്രയിൽ പതിപ്പിച്ചിരിക്കുന്ന വാളും താക്കോലും ഇടവക മധ്യസ്ഥരായ വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെയും അവരുടെ നാമത്തിന് സ്ഥാപിതമായിരിക്കുന്ന ദേവാലയത്തെയും സൂചിപ്പിക്കുന്നു. മുദ്രയുടെ മുകളിലുള്ള സ്വർണ കിരീടവും മുദ്രയിലുള്ള എം എന്ന മൂന്നക്ഷരങ്ങളും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ദൈവമാതാവിനെയും പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ള ഇവിടുത്തെ ദേവാലയത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. മുദ്രയുടെ മധ്യത്തിലായുള്ള യഹ് എന്ന അറുമായ അക്ഷരം പരിശുദ്ധ ത്രിത്വത്തെയും ത്രിത്വ കേന്ദ്രീകൃതമായ എരഞ്ഞിയിലെ ക്രൈസ്തവ സമൂഹത്തെയും പ്രതിനിധാനം ചെയ്യുന്നു.